അധ്യായം 50. അഖീഖ. ആൺകുട്ടിയൊന്നു ജനിച്ചിരുന്നാൽ രണ്ട്, ആടിനയറുത്തു കൊടുക്കണം എന്നുണ്ട്. ഒന്നിനയറുത്താൽ കിട്ടും അസുലു സുന്നാ എന്നുള്ളതും നിയമത്തിലുള്ളതു തന്നാ. പെൺകുട്ടിയായാൽ മതിയടോ അതിലൊന്ന് എന്നുള്ളതും നബി മുസ്തഫ പറയുന്ന. മാടായിരുന്നാലേതിനും മതിയൊന്ന്, അതു തന്നെ മതി മതി കുട്ടികൾ ഏഴിനെ. പലർക്കും ഇതിൽ പങ്കായി നടത്താമെന്ന് ഷർവാനി മോഹനി നിഹായയിൽ പറയുന്ന. ചിലർക്കില്ല തീരെയുമെന്നിതിൽ ഒരു ഗണ്യം, അറിവില്ലവർക്കും ഉള്ളതാണിത് പുണ്യം. ചെയ്യാതിരുന്നാൽ ഇന്നൊരാളീ കർമ്മവും അവനില്ല കുട്ടിയിൽ നിന്നുമെന്നൊരു ധർമ്മവും. കുട്ടിക്ക് ചെലവ് കൊടുക്കലാരിൽ ചുമതല, അവരിൽ ഇതും എന്നുള്ളതാണേ മസ്അല. സ്വന്തം പിതാവിനാണ് ചുമതലയാദ്യമിൽ, കഴിവില്ലയെങ്കിൽ പിന്നെ മാതാവാണതിൽ. ഇമാമുകൾക്കിടയിൽ ഇതിൽ കൗലുള്ളതാ, അബൂ ഹനീഫ ഇമാം മുബാഹെന്നുള്ളതാ, അഹ്മദ് ഇമാമിന് രണ്ട് കൗലിതിലുണ്ട്, അതിലഷ്ഹറായത് സുന്നത്താണെന്നുണ്ട്, അത് വാജിബാണെന്നുള്ളതാ മറ്റൊന്ന്. മീസാനതെന്ന കിതാബതിൽ പറയുന്ന. വ്യഭിചാരത്തിൽ ജനിക്കുന്ന കുട്ടിക്കുമ്മയും രഹസ്യത്തിലായി കൊടുക്കുന്നുമാണ് അഖീഖയും. പ്രസവിച്ച ഏഴിനാകലേറ്റം അഫ്ളല, പിന്നീട് പതിനാലിന് നീ അത് ചെയ്യല. അവിടം കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തൊന്നിനാ, ഇത് പ്രായപൂർത്തി വരെ നടത്താം ഇങ്ങനെ. അത് വേണമെങ്കിൽ പിന്നെ സ്വന്തം ചെയ്യല, മറ്റുള്ളവർക്കതിലുള്ള ബന്ധം നീങ്ങല. ഉദിക്കുന്ന സമയം അറവിനേറ്റം നല്ലതാ എന്നുള്ളതും നീ തുഹ്ഫയിൽ കാണുന്നതാ. മധുരം ഇതിൽ ചേർത്തിട്ട് പാകം ചെയ്യണം, അത് പിന്നെ ഫുഖറാക്കൾക്ക് ധർമ്മം ചെയ്യണം. വലം തുടയതിൽ ചേർക്കാതെ നീ മാറ്റേണ്ടതാ, വയറ്റാട്ടിക്കായി അത് പച്ചയിൽ നൽകേണ്ടതാ. കൊണ്ടുകൊടുക്കൽ അഫ്ളലാണെന്നുണ്ട്, ക്ഷണിച്ചും കൊടുക്കാം എന്ന് മുഖനിയിലുണ്ട്. അതിൽ നിന്നൊരംശം നീയെടുക്കൽ സുന്നാ, അത് മൂന്നിലൊന്നിൽ നിന്ന് കവിയരുതെന്നാ. അറുക്കപ്പെടുന്നാടിന് വയസ്സൊന്നാകണം, കോലാടിനും മാടിനും അത് രണ്ടാകണം.
അറുക്കുന്നതും നീയാകലേറ്റം നല്ലതാ, അല്ലാത്ത പക്ഷം അവിടെ നീ നിൽക്കേണ്ടതാ. ഇത് കുട്ടി മരണപ്പെട്ടു പോയാൽ തന്നെയും സുന്നത്തു തന്നെന്നുള്ളതാ വിധി പിന്നെയും. അറുക്കുന്ന ടൈമിൽ കരുതലും ഷർത്തുള്ളതാ, ഇന്നാർക്കു വേണ്ടിയിട്ടുള്ളതാ ഇത് ഇന്നതാ. മുടികളയലും മറവിൻ്റെ ശേഷം ആകണം, അതിനുള്ള തൂക്കം പൊന്നുധർമ്മം ചെയ്യണം. അറവിൻ്റെ മുമ്പാ കളയലെന്നും രണ്ട്, കഴിവില്ലയെങ്കിൽ വെള്ളി നൽകേണ്ടുന്നതാ. അറവിൻ്റെ ശേഷം തീപ് തലയിൽ പൂഷണം, അത് സുന്നയെന്നും തുഹ്ഫയിൽ ഉണ്ടറിയണം. യാ റബ്ബി, കടമകൾ വീട്ടുവാൻ തൗഫീഖ് താ, നബിയോട് തുടരാൻ ആഗ്രഹം പെരുപ്പിച്ചു താ. അളവറ്റ ഗുണം നീ ചെയ്യണേ നബിക്കെന്നും, അസുഹാബിമാരിൽ വേണ്ടതാണാലിന്നും.